Welcome to Garam Masala, the magic spices of cooking, baking and cooking conversions. In this video, all of them are useful for video. Pratyekam baking conversions are parayunnu. Palarudeyum samshayamana 1 tablespoon etra teaspoon aanu, 1 cup etra tablespoon aanu ennella. Ellavarkum valare easy aayi thane manasilakkavunnathum, adinanusarichu cookingil follow cheyyanavunnathumaya video aanu ithu. ആദ്യം നമുക്ക് ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യം നോക്കാം. 1 ടേബിൾ സ്പൂൺ എന്ന് പറയുന്നത് 3 ടീസ്പൂൺ ആണ്. അതുപോലെ 4 ടേബിൾ സ്പൂൺ ആണ് കാൽ കപ്പ്. 1 കപ്പ് എന്ന് പറയുന്നത് 250 ml ആണ്. 1 പൈന്റ് 500 ml ആണ്. 1 ക്വാർട്ടർ 0.95 ലിറ്റർ ആണ്. 1 ഗാലൻ 3.8 ലിറ്റർ ആണ്. നമ്മൾ നേരത്തെ പറഞ്ഞു 1 കപ്പ് 250 ml ആണ്. അപ്രോക്സിമേറ്റ് വാല്യൂ ആണ്. 1 കപ്പ് എന്ന് പറയുന്നത് 16 ടേബിൾസ്പൂൺ ആണ്. 3/4 കപ്പ് 12 ടേബിൾസ്പൂൺ ആണ്. 2/3 കപ്പ് 10 ടേബിൾസ്പൂൺ പ്ലസ് 2 ടീസ്പൂൺ ആണ്. 1/2 കപ്പ് 8 ടേബിൾസ്പൂണും 3/8 കപ്പ് 6 ടേബിൾസ്പൂണും 1/3 കപ്പ് 5 ടേബിൾസ്പൂൺ പ്ലസ് 1 ടീസ്പൂണും ആണ്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ 1/2 കപ്പ് 4 ടേബിൾസ്പൂൺ ആണ്. 1/6 കപ്പ് 2 ടേബിൾസ്പൂണും 2 ടീസ്പൂണും ആണ്. 1/8 കപ്പ് 2 ടേബിൾ സ്പൂൺ ആണ്. 1/16 കപ്പ് 1 ടേബിൾ സ്പൂൺ ആണ്. നേരത്തെ നമ്മൾ പറഞ്ഞു 500 ml ആണ് 1 പൈന്റ് എന്ന്. അതുപോലെ തന്നെ 1 പൈന്റിൽ 2 കപ്പ് ആയിരിക്കും. 2 പൈന്റ് ആണ് 1 ക്വാർട്ടർ. 3 ടീസ്പൂൺ ആണ് 1 ടേബിൾ സ്പൂൺ. അപ്പോൾ 1 കപ്പ് എന്ന് പറയുന്നത് 48 ടീസ്പൂൺ ആണ്. അതായത് 16 ടേബിൾ സ്പൂൺ. ഇനി നമുക്ക് തൂക്കത്തിന്റെ ഗ്രാം വാല്യൂ പൗണ്ടും നോക്കാം. 1 ഗ്രാം എന്ന് പറയുന്നത് 0.35 ഔൺസ് ആണ്. അതുപോലെ 14 ഗ്രാം എന്ന് പറയുന്നത് 0.5 ഔൺസും 28 ഗ്രാം എന്ന് പറയുന്നത് 1 ഔൺസുമാണ്. 116 ഗ്രാം ആണ് കാൽ പൗണ്ട്. 151 ഗ്രാം ആണ് 1/3 പൗണ്ട്. 227 ഗ്രാം ആണ് അര പൗണ്ട്. 456 ഗ്രാം ആണ് 1 പൗണ്ട്. 500 ഗ്രാം ആണ് 1.10 പൗണ്ട്. 1 കിലോ ആണ് 2.205 പൗണ്ട്സ്. അതായത് 35 ഔൺസ്. നമ്മൾ നേരത്തെ കപ്പും ടീസ്പൂൺ ടേബിൾ സ്പൂൺ വാല്യൂ ആണ് നോക്കിയിട്ടുള്ളത്. ഇനി നമുക്ക് കപ്പും മില്ലി ലിറ്റർ വാല്യൂ നോക്കാം. 1 മില്ലി ലിറ്റർ എന്ന് പറയുന്നത് 1/5 ടീസ്പൂൺ ആണ്. അതുപോലെ 5 മില്ലി ലിറ്റർ ആണ് 1 ടീസ്പൂൺ. 15 മില്ലി ലിറ്റർ ആണ് 1 ടേബിൾ സ്പൂൺ. അതായത് 3 ടീസ്പൂൺ. 30 ml ആണ് 1 ഫ്ലൂയിഡ് ഔൺസ്. 50 ml ആണ് 1/5 കപ്പ്. 60 ml 1/4 കപ്പ്, അതായത് കാൽ കപ്പ്. 80 ml ആണ് 1/3 കപ്പ്. 3.4 ഫ്ലൂയിഡ് ഔൺസ് ആണ് 100 ml. അര കപ്പ് എന്ന് പറയുന്നത് 120 ml ആണ്. 2/3 കപ്പ് ആണ് 160 ml. 3/4 കപ്പ് ആണ് 180 ml. 1 കപ്പ് 240 മുതൽ 250 ml വരെ. നമ്മൾ നേരത്തെ പറഞ്ഞ 1 പൈന്റ്, അതായത് 2 കപ്പ്, അത് 480 അല്ലെങ്കിൽ 500 എം എൽ. 1 ക്വാർട്ടർ, അതായത് 4 കപ്പ്, അത് 0.95 ലിറ്റർ. 34 ഫ്ലൂയിഡ് ഔൺസ് ആണ് 1 ലിറ്റർ. 4.2 കപ്പ് ആണ് 1 ലിറ്റർ. അതുപോലെ 2.1 പൈന്റ്, 1.06 ക്വാർട്സ്, 0.26 ഗാലൻ, ഇവയൊക്കെയാണ് 1 ലിറ്റർ എന്ന് പറയുന്നത്. 4 ക്വാർട്സ്, അതായത് 1 ഗാലൻ എന്ന് പറയുന്നത് 3.8 ലിറ്റർ ആണ്. ഇപ്പൊ നമുക്ക് ഏകദേശം മില്ലി ലിറ്ററും ഗ്രാമും കപ്പും ടീസ്പൂണും എല്ലാം ഉള്ള ഒരു ഐഡിയ ആയി. ഇതിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ കുക്കിംഗ് ചെയ്യുമ്പോൾ മനസ്സിൽ വെക്കണം. ഈ അളവുകൾ മാത്രം അറിഞ്ഞതുകൊണ്ട് നമുക്ക് കൺവേർഷൻസ് ചെയ്യാൻ സാധിക്കില്ല. ഓരോ ഇൻഗ്രീഡിയൻസിന്റെ തൂക്കത്തിലും അളവിലും എല്ലാം മാറ്റമുണ്ടായിരിക്കും. നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. ആദ്യം നമുക്ക് ബട്ടർ നോക്കാം. ബട്ടർ 1 ടേബിൾ സ്പൂൺ എന്ന് പറയുന്നത് 14.175 ഗ്രാം ആണ്. നമ്മൾ ഒരു സ്റ്റിക്ക് ബട്ടർ വാങ്ങിക്കാറുണ്ട്. ഈ ഒരു സ്റ്റിക്ക് ബട്ടർ എന്ന് പറയുന്നത് 4 ഔൺസ്, അതായത് അര കപ്പ്, അല്ലെങ്കിൽ 8 ടേബിൾ സ്പൂൺ, അല്ലെങ്കിൽ 113 ഗ്രാം ആണ്. അതുപോലെ 1 കപ്പ് ബട്ടർ എന്ന് പറയുന്നത് 226 ഗ്രാം ആണ്. അടുത്തതായി നമുക്ക് പഞ്ചസാര നോക്കാം. പഞ്ചസാര, അതായത് ഷുഗർ, പല രീതിയിലുണ്ട്. നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. 1 കപ്പ് കാസ്റ്റർ ഷുഗർ എന്ന് പറയുന്നത് 200 ഗ്രാം ആണ്. എന്നാൽ 1 കപ്പ് റോ ഷുഗർ എന്ന് പറയുന്നത് 250 ഗ്രാമും 1 കപ്പ് ബ്രൗൺ ഷുഗർ 220 ഗ്രാമും 1 കപ്പ് ഐസിംഗ് ഷുഗർ 125 ഗ്രാമുമാണ്. അതുപോലെ 1 ടീസ്പൂൺ കാസ്റ്റർ ഷുഗർ എന്ന് പറയുന്നത് 4.2 ഗ്രാമും
ഒരു ടേബിൾ സ്പൂൺ കാസ്റ്റർ ഷുഗർ എന്ന് പറയുന്നത് 12.6 ഗ്രാമുമാണ്. ഇനി അടുത്തതായി നമുക്ക് തേൻ നോക്കാം, ഹണി. ഒരു ടേബിൾ സ്പൂൺ ഹണി എന്ന് പറയുന്നത് 21.25 ഗ്രാമാണ്. കാൽ കപ്പ് തേൻ 85 ഗ്രാം, ഒരു കപ്പ് തേൻ 340 ഗ്രാമാണ്. അടുത്തതായി ഒരുവിധ കുക്കിങ്ങിനെല്ലാം വേണ്ടതാണ് ഉപ്പ്, സാൾട്ട്. 1 ടീസ്പൂൺ സാൾട്ട് 2.84 ഗ്രാം, 1 ടീസ്പൂൺ സാൾട്ട് 5.69 ഗ്രാം, 1/2 ടേബിൾ സ്പൂൺ സാൾട്ട് 8.53 ഗ്രാം, 1 ടേബിൾ സ്പൂൺ സാൾട്ട് 17.07 ഗ്രാമാണ്. ഇനി ബ്രെഡിന്റെ എല്ലാം ബേക്കിങ്ങിന് അത്യാവശ്യമുള്ളതാണ് ഈസ്റ്റ്. ഈസ്റ്റിന്റെ കൺവേർഷൻസ് നമുക്ക് നോക്കാം. 1 ടീസ്പൂൺ ഇൻസ്റ്റന്റ് ഡ്രൈ ഈസ്റ്റ് 3.1 ഗ്രാമാണ്. 2.5 ടീസ്പൂൺ ഇൻസ്റ്റന്റ് ഡ്രൈ ഈസ്റ്റ് 7 ഗ്രാമാണ്. 1 ടേബിൾ സ്പൂൺ ഇൻസ്റ്റന്റ് ഡ്രൈ ഈസ്റ്റ് 9.3 ഗ്രാമാണ്. 7 ഗ്രാം ഇൻസ്റ്റന്റ് ഡ്രൈ ഈസ്റ്റ് ആണ് 21 ഗ്രാം ഫ്രഷ് ഈസ്റ്റ്. ഇനി നമുക്ക് വിവിധ തരത്തിലുള്ള ഫ്ലോറുകൾ നോക്കാം. 1 കപ്പ് ഓൾ പർപ്പസ് ഫ്ലോർ 125 ഗ്രാമാണ്. 1 കപ്പ് ഹോൾ വീറ്റ് ഫ്ലോർ അത് 120 ഗ്രാമാണ്. 1 കപ്പ് ബ്രെഡ് ഫ്ലോർ 127 ഗ്രാമാണ്. അതുപോലെ 1 ടേബിൾ സ്പൂൺ ഫ്ലോർ എന്ന് പറയുന്നത് 8 മുതൽ 9 ഗ്രാം വരെയാണ്. ഇനി നമുക്ക് ക്രീം നോക്കാം. 1 കപ്പ് ക്രീം എന്ന് പറയുന്നത് 240 ഗ്രാമാണ്. 1/2 കപ്പ് 120 ഗ്രാമും 1 ടേബിൾ സ്പൂൺ 15 ഗ്രാമുമാണ്. നമുക്ക് കൊക്കോ പൗഡർ, കോൺ സ്റ്റാർച്ച്, ആൽമണ്ട് പൗഡർ ഇവയുടെ എല്ലാം തൂക്കം നോക്കാം. 1 കപ്പ് 120 ഗ്രാമാണ്. 1/2 കപ്പ് 60 ഗ്രാമും 1/3 കപ്പ് 40 ഗ്രാമും 1/4 കപ്പ് അതായത് കാൽ കപ്പ് 30 ഗ്രാമുമാണ്. ഇനി നമുക്ക് സ്ഥിരമായി ആവശ്യമുള്ള ചില ഇൻഗ്രീഡിയൻസിന്റെ തൂക്കം നോക്കാം. പീനട്ട് ബട്ടർ 1 കപ്പ് 250 ഗ്രാമാണ്. ഹോൾ ആൽമണ്ട്സ് 1 കപ്പ് 160 ഗ്രാമാണ്. സ്ലൈസ് ചെയ്ത് വെച്ചിട്ടുള്ള ആൽമണ്ട്സ് അതായത് ബദാം ആണെങ്കിൽ 1 കപ്പ് 100 ഗ്രാമാണ്. ചോക്ലേറ്റ് ചിപ്സ് 1 കപ്പ് 175 ഗ്രാമാണ്. അതുപോലെ നമ്മുടെ തേങ്ങ അല്ലെങ്കിൽ കോക്കനട്ട് 1 കപ്പ് 100 ഗ്രാമാണ്. റൈസൻസ് 1 കപ്പ് 150 ഗ്രാമുമാണ്. നമുക്ക് അത്യാവശ്യമുള്ള ചില മെഷർമെന്റ്സ് കൂടെ നോക്കാം. നേരത്തെ ഈസ്റ്റിന്റെ മെഷർമെന്റ്സ് എല്ലാം പറഞ്ഞു. ഡ്രൈ ഈസ്റ്റ് 1 പാക്കറ്റ് അതായത് 2.5 ടീസ്പൂൺ ആണ്, അത് 8 ഗ്രാം ഉണ്ടായിരിക്കും. ജെലാറ്റിൻ പൗഡർ 1 ടേബിൾ സ്പൂൺ എന്ന് പറയുന്നത് 7 ഗ്രാമാണ്. ഇനി ബേക്കിംഗ് പൗഡർ 1 ടീസ്പൂൺ 3 ഗ്രാമാണ്. ബേക്കിംഗ് സോഡ 1 ടീസ്പൂൺ 5 ഗ്രാമാണ്. ഇനി നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന സ്പൈസസ് ആയ പട്ട, ജാതിക്ക, ഗ്രാമ്പു ഇവയുടെ എല്ലാം പൗഡർ 1 ടീസ്പൂൺ 3 ഗ്രാമും നമ്മൾ ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ഇഞ്ചി 1 ടേബിൾ സ്പൂൺ എന്ന് പറയുന്നത് 6 ഗ്രാമുമാണ്. നമുക്ക് ഓവനിലെല്ലാം ബേക്ക് ചെയ്യുമ്പോൾ അത്യാവശ്യമുള്ളതാണ് ടെമ്പറേച്ചർ. ടെമ്പറേച്ചർ കൂടെ നോക്കാം. 250 ഡിഗ്രി ഫാരൻഹീറ്റ് അതായത് 120 ഡിഗ്രി സെൽഷ്യസ് ആണ്. അതുപോലെ 350 ഡിഗ്രി ഫാരൻഹീറ്റ് 175 ഡിഗ്രി സെൽഷ്യസ് ആണ്. ഇനി 500 ഡിഗ്രി ഫാരൻഹീറ്റ് എന്ന് പറയുന്നത് 260 ഡിഗ്രി സെൽഷ്യസ് ആണ്. ഫാരൻഹീറ്റിനെ സെൽഷ്യസിലോട്ട് മാറ്റണമെങ്കിൽ ഫാരൻഹീറ്റിൽ നിന്നും 32 കുറച്ചതിന് ശേഷം അതിനെ 1.8 കൊണ്ട് ഹരിച്ചാൽ മതി. അതുപോലെ സെൽഷ്യസിനെ ഫാരൻഹീറ്റ് ആകണമെങ്കിൽ സെൽഷ്യസിനെ 1.8 കൊണ്ട് ഗുണിച്ചതിന് ശേഷം 32 കൂട്ടിയാൽ മതി. വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയിരിക്കും. താങ്ക്സ് ഫോർ വാച്ചിങ്.